ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഏതൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് റവയും ഉപയോഗിക്കും. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ഗോതമ്പ് നുറുക്കാണിത്. പിന്നെ വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് വേണ്ടത് കടുകാണ്, പിന്നെ ചെറിയൊരു കഷ്ണം ചെറുതാക്കി അരിഞ്ഞതാണ്, പിന്നെ 2 മുട്ട, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് ആവശ്യമുള്ളത്, കുറച്ച് തേങ്ങ ചെരുവിയത്, പിന്നെ ക്യാപ്സിക്കം. ക്യാപ്സിക്കം മുളക് നമുക്ക് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഗോതമ്പ് നുറുക്ക് കഴുകി അരിപ്പയിൽ ഊറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കാൻ നിന്നാൽ മതി, അപ്പത്തിനും അത് കുക്ക് ചെയ്യാൻ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കഴുകി ഊറ്റി വെക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെക്കാം. ഉരുളി നന്നായി ചൂടായതിന് ശേഷം 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇത്തിരി കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചെറുതായി കട്ടി തെച്ച കറിവേപ്പില. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെള്ളുള്ളി ചെറുതായി അരിഞ്ഞ ഒരു വെള്ളുള്ളി പകുതി എടുത്തിട്ടുള്ളൂ. അത് ഇനി നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ക്യാപ്സിക്കം മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ 2 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തുകൊണ്ട് 4 കപ്പ് വെള്ളത്തിലാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പൊ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനത് ഷൂട്ട് ചെയ്ത സമയത്ത് അത് കിട്ടിയില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാം തിളച്ചോന്ന്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളെ ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ കഴുകി വെള്ളം
മൊത്തം ഊറ്റിപ്പോയി കഴിഞ്ഞിട്ടുള്ള ഗോതമ്പ് നുറുക്ക് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതും വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താൽ ശരിയാവില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യം ഉണ്ടെങ്കിൽ. ഇത് ചെറുതായിട്ടും തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയോടെ ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഉപ്പുമാവ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. എന്നാലും ഇത്തിരി കൂടി വെള്ളം അതൊന്ന് വറ്റി പോകാനുണ്ട്. അപ്പോൾ ഇതിപ്പം നാലാമത്തെ പ്രാവശ്യമാണ് ഇളക്കി കൊടുക്കുന്നത്. അടിയോടെ ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം ഇളക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഉപ്പുമാവിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ മുട്ട ഒന്ന് വാട്ടിയെടുക്കണം. നമ്മൾ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരണം. നന്നായിട്ട് ചൂടായിട്ട് വന്ന പാനിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒരു ഉപ്പേരി രൂപത്തിലാക്കിയെടുക്കാം. നമ്മുടെ ഉപ്പുമാവ് ലേശം തണിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുത്ത മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് നമ്മളുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.